బీజేపీ బంధത്തെ ചൊല്ലി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വൈസ് പ്രസിഡന്റും മകനുമായ തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ഏറ്റുമുട്ടൽ പരസ്യമാകുന്നു. BJP ബന്ധം BDJS നഷ്ടക്കച്ചവടമാണെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാട് തുഷാർ അപ്പോൾ തന്നെ തള്ളി. ഒക്ടോബർ 28 SNDPയുടെ വാർഷിക പൊതുയോഗം ചേരാൻ ചേർത്തലയിൽ ചേർന്ന ബോർഡ് യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായിയെ കണ്ടിറങ്ങിയ ശേഷം BJP ദേശീയ അധ്യക്ഷനെ കാണില്ലെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം വെള്ളാപ്പള്ളി തുടക്കമിട്ട BJP ബാന്ധവ ചർച്ചകൾ SNDPയിൽ തുഷാറും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിൽ എത്തി നിൽക്കുകയാണ്. അണികൾ അസംതൃപ്തരാണെന്നും വേറെ വഴി നോക്കേണ്ടി വരുമെന്നും ഇന്നലെ പറഞ്ഞ വെള്ളാപ്പള്ളി ഒരു പടി കൂടെ കയറി BJP ബന്ധം BDJS നഷ്ടക്കച്ചവടമാണെന്ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് BJPയുടെ മാത്രം വോട്ടല്ല, മുന്നണിയിലെ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ പറയേണ്ട സംസ്ഥാന BJP നേതൃത്വം ദുർബലമാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. ഇതുവരെയുള്ളത് വെച്ച് നോക്കുമ്പോൾ അനുയായികളിൽ അസംതൃപ്തി BDJS ഇതുവരെ വന്നതിൽ വെച്ചുകൊണ്ടുള്ള നഷ്ടക്കച്ചവടത്തിൻ്റെ കണക്ക് പറയാനൊക്കെ ഉള്ളത്. അതിന് ഗുണത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തതിന് ഒരു തീരുമാനം ഉണ്ടാകണം. മിനിറ്റുകൾക്കുള്ളിൽ വെള്ളാപ്പള്ളിയെ SNDP യോഗം വൈസ് പ്രസിഡന്റ് കൂടിയായ മകൻ തുഷാർ തിരുത്തി. എന്റെ BJP ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ യാതൊരുവിധ പ്രശ്നവും BDJS BJP ആയിട്ടില്ല. ഇതില്ലാത്ത ഒരു വാർത്ത ചമച്ചു വിട്ടു എന്നുള്ളതല്ലാതെ അപ്പുറത്തേക്ക് ഒന്നും ഇതിനൊരു പ്രസക്തിയില്ല. നാളെ മറ്റന്നാള് നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ലഞ്ചിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഞാനുണ്ട്. അതിനുശേഷം 3:30 മീറ്റിംഗ് ഉണ്ട്, ആ സമയത്തുണ്ടാവും. സാമൂഹിക നീതി നിഷേധത്തിന്റെ പേരിൽ തുടങ്ങിയ BJP ബന്ധം BDJS SNDPയിലും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. നിർണായക SNDP നേതൃയോഗങ്ങളിൽ വെള്ളാപ്പള്ളിയും തുഷാറും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയണം. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ അടവ് നയമായി ഇപ്പോഴത്തെ ചർച്ചകളെ വ്യാഖ്യാനിക്കുന്നവരും SNDPയിലുണ്ട്. ആലപ്പുഴയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.